ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഭോജ്പുരി മൂവിയുടെ ട്രെയിലറാണ്. ഇത് നമ്മൾക്ക് കുറേ സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. വേറെ ആരുടെ അല്ല, കേശരി ലാൽ യാദവിന്റെ സംഘർഷ് 2 ട്രെയിലറാണ്. യെസ്, ഇതിന്റെ ടീസർ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും നമുക്ക് ആ സമയത്ത് ഇതുപോലെ സജഷൻ കിട്ടിയായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ആ ടീസർ കണ്ടപ്പോ തന്നെ ഏകദേശം ഒരു ചെറിയ എവിടേക്കോ KGF റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം ട്രെയിലർ എങ്ങനെയുണ്ടെന്നുള്ളത്. ടീസർ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു അല്ലേ? നമ്മൾ നോക്കാം എന്തായാലും ട്രെയിലർ. റെഡി അല്ലേ? യെസ്. ഓ, ആ സാധനം തന്നെ ഫസ്റ്റ് കാണിച്ചത്. ഓ, പക്ഷെ വിഷ്വൽസ് ഒക്കെ രസമുണ്ടല്ലോ. അത് കുറച്ചു പോയി. ഗെയിം മോഡ് വരെ ഉണ്ട്. അടുത്ത സോങ് ബീറ്റ് ഉണ്ടായിരുന്നല്ലേ ഭോജ്പുരി. അതാണ് ആ സോങ് ഇടക്കിടക്ക് ഇടുന്നുണ്ടല്ലേ, മിക്സ് ആയിരിക്കും രണ്ടും കൂടി. मैं अपनी माँ की कमजोरी नहीं ताकत बनना चाहती हूँ. तुझे पति की जरूरत हो या ना, लेकिन अंजलि को पिता की जरूरत है. अरे स्लैंग है ना, उन्होंने संसारी के मुड़ा ले. भगवान को देखा होगा ചെറുതായിട്ട് കൊണ്ടുവന്നു. മാക്സിമം നന്നായിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ ഇൻഡസ്ട്രിയാണ്. ഗെയിമും കാണിക്കുന്നുണ്ട്. ഇത് മറ്റ സംഭവമാണ്, ഗെയിം കളിച്ചിട്ട് പിള്ളേരുടെ പബ്ജി എന്തെങ്കിലും ആണോ? അതാണ് കാണിച്ചത്. മെയിൻ സീനായിരിക്കും അത്. ആ തുടങ്ങിയടത്ത് തന്നെ അവസാനിച്ച് സരജ അനുസരിച്ച് ഭാരത് കോയി ജമീൻ കാ ടുക്ടാ നഹീ, ഏക് ജീതാ ജാഗ്താ രാഷ്ട്ര പുരുഷ്. തുടങ്ങിയത് എങ്ങനെയാണോ അതിൽ തന്നെയാണ് അവസാനിപ്പിച്ചത്. ഇടയ്ക്ക് പ്രത്യേകിച്ച് ആ ഒരു മ്യൂസിക് രക്ഷയില്ല, ആ ഒരു സോങ് അല്ലേ ഭോജ്പുരി, അത് ഇടക്കിടക്കിടക്ക് വരുന്നുള്ളൂ. പക്ഷെ ഇത് നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിട്ട്. ആ ഒരു ട്യൂണ് പ്രത്യേകിച്ച് നമുക്കറിയാം അവരുടെ ചെറിയ ഇൻഡസ്ട്രിയാണ്. അപ്പോ കേശരി ലാൽ യാദവ് അദ്ദേഹത്തിന്റെ മൂവീസ് വന്നപ്പോഴാണ് നമ്മൾ വരെയും കണ്ടു തുടങ്ങിയത് ഭോജ്പുരി മൂവീസ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിനകത്തെ ആ ഒരു VFX പാർട്ട് സംഭവങ്ങളൊന്നും വലിയ കാര്യമായിട്ട് നോക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ
മാക്സിമം അവരിങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാൻ നോക്കുകയാണ് അവരുടെ മൂവീസ്. കാരണം അവരുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടീസർ ചെയ്തപ്പോൾ തന്നെ അവർ തന്ന സപ്പോർട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അവരും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അവരുടെ ആ ഒരു ഇൻഡസ്ട്രി കുറച്ചും കൂടി ഒന്ന് വളരണം, അവർക്കും ഇനി പാൻ ഇന്ത്യൻ പടങ്ങൾ എടുക്കണം അല്ലെ, അങ്ങനെയുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെയുള്ള കുറച്ച് മാക്സിമം കുറച്ചും കൂടി ബഡ്ജറ്റ് കൂട്ടിക്കൂട്ടി വലിയ പടങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയാണ്. അവർ അവിടെ ഉള്ള മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് ട്രെയിലറിലും കാണാൻ പറ്റുന്നുണ്ട്. സംഭവങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല, കാരണം ആ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു സംഭവം കണക്കെടുത്തിട്ട്. പക്ഷെ ബാക്കി വരുന്ന സംഭവങ്ങളൊക്കെ എന്തൊക്കെയോ ഒരു ഇമോഷണൽ ടച്ച് വരുത്താൻ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല, ആ ഒരു KGF-ന്റെ റെഫറൻസും കുറെ സ്ഥലത്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇടയ്ക്കൊരു BGM ഒന്നായിരുന്നു, ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, കേശരിലാൽ യാദവിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അദ്ദേഹം ആ ഒരു ആക്ഷൻ സീനൊക്കെ ചെയ്യുന്ന സ്ഥലത്തൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്. ആ ഒരു ആംഗിൾ വരുന്ന സമയത്താണ് കുറച്ചൊരു പ്രശ്നം വരുന്നത്, അല്ലാണ്ട് അദ്ദേഹത്തിന്റെ ഇതിലൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തായാലും സംഘർഷ് 2 തിയേറ്ററിൽ വരട്ടെ. ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും പോയി കാണുന്നതാണ്. സപ്പോർട്ട് ഭോജ്പുരി ഇൻഡസ്ട്രീനെ. കുറച്ച് മൊമെന്റ്സ് ഉണ്ട് നമുക്ക് തന്ന, അതായത് എന്തായിരിക്കും, അതായത് ഗെയിംസിന്റെ കുറച്ച് കാണിക്കുന്നുണ്ട്. നമുക്കറിയാം ഗെയിം റിലേറ്റഡ് ആണോ, പിന്നെ കുട്ടികളെ കാണിക്കുന്നുണ്ട്. അതൊക്കെ വരുമ്പോൾ എന്തോ ഒരു തീം അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് കൂടാണ്ട് ആ ഒരു പ്രേക്ഷകർക്ക് ഇഷ്ടമായിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ആണ് ഈ ഒരു എന്താ പറയാ ആക്ഷൻസ്, കുറെ ആക്ഷൻസ്, പിന്നെ കുറെ ഗൺ ഷോട്ട്സ് അതൊക്കെ. അപ്പൊ അത് അവരുടെ ഇഷ്ടമുള്ള ഒരു സംഭവം ആയിരിക്കാം. മാക്സിമം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എലമെന്റ്സ് ഇടാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഇമോഷണലും സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നത്. അപ്പൊ എന്തായാലും അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല വീഡിയോസ് ആയിരുന്നു എന്നായിരിക്കും. അതുവരെയും ബൈ ബൈ.